ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടന്റെയും ബ്ലസ്സി എന്ന സംവിധായകന്റെയും ദിവസമാണല്ലോ. മലയാള സിനിമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അധികം വർഷങ്ങൾ എടുത്ത് ചിത്രീകരിച്ച ആടുജീവിതം എന്ന സിനിമ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് മാർച്ച് 28 തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ പ്രതീക്ഷ അഭിപ്രായങ്ങൾ എന്താണോ അതിനേക്കാൾ ഡബിൾ ഇരട്ടി മികച്ച അഭിപ്രായങ്ങളായിരുന്നു ആടുജീവിതം നേരിടുന്നത്. വാക്കുകൾക്ക് അതീതമായ എക്സ്ട്രാ ഓർഡിനറി അഭിപ്രായങ്ങൾ നേരിടുന്ന ആടുജീവിതം അങ്ങനെ ബോക്സ് ഓഫീസിലും വലിയ രീതിയിൽ തരംഗമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ആടുജീവിതം കേരളത്തിലും കേരളത്തിന് പുറത്തും തരംഗമായി ഓടിക്കൊണ്ടിരിക്കവേ പൃഥ്വിരാജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ദിവസമായിട്ട് മാർച്ച് 28 എന്നൊരു ദിവസം മാറുകയാണ്. അതിന്റെ ഇന്നത്തെ പ്രത്യേകത എന്തെന്നാൽ ആടുജീവിതം എന്ന പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയ ദിവസം, മികച്ച അഭിപ്രായങ്ങൾ നേരിടുന്ന ദിവസം, പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ റെക്കോർഡ് കളക്ഷൻ നേരിടുന്ന ദിവസം. അതേസമയം 5 വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു മാർച്ച് 28 പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫർ തിയേറ്ററുകളിലേക്ക് എത്തിയത്. ലാലേട്ടൻ നായകനെ എത്തിയ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത പൃഥ്വിരാജിന്റെ ആദ്യ സിനിമ ലൂസിഫർ അന്ന് ഏത് ലെവൽ തരംഗമായി എന്നത് ഞാനായിട്ട് എടുത്ത് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടന്റെ കരിയറിലെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമകളിലെ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ, ബോക്സ് ഓഫീസിൽ തരംഗമായ സിനിമ, അതുപോലെ തന്നെ പൃഥ്വിരാജ് എന്ന അഭിനേതാവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച അഭിപ്രായങ്ങളൊപ്പം തന്നെ കരിയർ ബെസ്റ്റ് സിനിമ നോക്കി ഇതിനോടകം തന്നെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയും പറഞ്ഞത് ഈ മാർച്ച് 28 എന്നൊരു ദിവസം തന്നെയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ പൃഥ്വിരാജിന് മാർച്ച് 28 എന്നൊരു തീയതി തന്നെ സ്പെഷ്യലായി മാറുകയാണ് എന്ന് നിസ്സംശയം പറയാം. ഈ രണ്ട് സിനിമകളും റിലീസ് ചെയ്യുന്നതിന് മുന്നേ രണ്ട് രീതിയിൽ പൃഥ്വിരാജ് വളരെയധികം വിമർശനങ്ങളെല്ലാം തന്നെ നേരിട്ടിട്ടുണ്ട്. ലൂസിഫറിന്റെ കാര്യത്തിലാണെങ്കിൽ പൃഥ്വിരാജിന് സംവിധാനമൊന്നും തന്നെ വഴങ്ങില്ല എന്നായിരുന്നു അന്ന് പ്രധാനപ്പെട്ട വിമർശനം. ഒപ്പം തന്നെ ലാലേട്ടിന് ഒടിയൻ എന്ന സിനിമയ്ക്ക് ശേഷം ഒരു മോശം സമയം കൂടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ലാലേട്ടിനും പൃഥ്വിരാജും ഒരുമിക്കുമ്പോൾ സിനിമ ദുരന്തമാകും തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ അന്ന് വന്നിരുന്നു. പിന്നീട് നടന്നത് ചരിത്രമാണ് എന്നത് ഞാനായിട്ട് കൂടുതലായിട്ട് എടുത്ത് പറയേണ്ടതില്ലല്ലോ. അതേസമയം ആടുജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ നാടക നടനാണ് എന്ന് ഇതിനോടൊപ്പം തന്നെ വിമർശനമുള്ള പൃഥ്വിരാജിന് ആടുജീവിതം ഒന്നും തന്നെ ഒരിക്കലും വഴങ്ങില്ല തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ നാം ഇതിനോടൊപ്പം തന്നെ പല കമന്റ് ബോക്സിലും നമ്മുടെ ചാനലിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന് ബോക്സ് ഓഫീസ് പവറില്ല എന്നാണ് ഇവിടുത്തെ പ്രമുഖ ആരാധകരെല്ലാം തന്നെ പൃഥ്വിരാജിനെതിരായിട്ട് എക്സിൽ എല്ലാം തന്നെ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായിട്ട് ആരോപിക്കുന്നത്. എല്ലാത്തിനുമുള്ള മറുപടി പൃഥ്വിരാജ് നൽകാനായിട്ട് ഒരുങ്ങുകയാണ്, നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. കാത്തിരിക്കൂ ആടുജീവിതത്തിന്റെ ഇനി അങ്ങോട്ടുള്ള വമ്പൻ ബോക്സ് ഓഫീസ് നേട്ടങ്ങളുടെ റിപ്പോർട്ടുകൾ കേട്ട്.